നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നസ്ല. ആദരം 2024. വെങ്ങാട് മജ്ലിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 +1 മദ്രസ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങ് നടന്നു. മജ്ലിസ് കോളേജ് AV ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫൈസൽ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് അസീസ് കലമ്പൻ അധ്യക്ഷനായി. സ്കൂൾ ചെയർമാൻ KKH തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ കോളേജ് ഗവേണിംഗ് ബോഡി ചെയർമാൻ ശ്രീ സലീം കുരുവമ്പലം വിദ്യാർത്ഥികൾക്ക് അനുമോദന സന്ദേശം നൽകി. സ്കൂൾ കൺവീനർ KP ഹംസ മാസ്റ്റർ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസന്ന ടീച്ചർ, സദർ മൊയല്ലിം നാസി ഹൈത്തമി എന്നിവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു. 2023-24 വർഷത്തിൽ രാജ്യ പുരസ്കാർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പരിപാടിയിൽ അനുമോദിച്ചു. സ്കൂൾ പത്രം ഓളം പ്രകാശനം അനുമോദന പരിപാടിയിൽ വെച്ച് നടന്നു. പരിപാടിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ പരിപാടിക്ക് നന്ദി അർപ്പിച്ചു. എല്ലാ പ്രദേശത്തും ഗ്രാമങ്ങളിൽ വരെ മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ മാറ്റങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൽ ജീവിക്കാൻ കുട്ടികൾ പ്രാപ്തരാകണം. ഞങ്ങള് BJP പദ്ധതിയൊക്കെ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 210 മാർക്കാണ് അത് പാസ് മാർക്ക്. 210 വാങ്ങിയെങ്കിലും നിങ്ങൾ പാസ്സാകണം എന്ന് നിർബന്ധിച്ച് അവരോട് പറയുകയായിരുന്നു. അങ്ങനെ ഒരു പാസ്സായി. ആ 810 കഴിഞ്ഞിട്ട് പിന്നീട് അവരോട് പറഞ്ഞ 210 കാര്യമില്ല, നിങ്ങൾ A+ വന്നു, A+കാരായിട്ട് ജയിക്കണം. വെറുതെ ജയിച്ചാൽ പോലെ A+കാരാണ്. അങ്ങനെ A+കാരായിട്ട് നമ്മുടെ മക്കൾ ജയിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ A+കാരൊക്കെയുള്ള ജില്ലയായിട്ടും. ഇപ്പോൾ A+കാർക്കും സീറ്റ് ഇല്ലെന്നാണ് നേരത്തെ മാഷ് പറഞ്ഞത്. നമുക്ക് അറിയാം A+ നേടിയിട്ട് ഉപരിപഠനത്തിന് മതിയായ സീറ്റ് കിട്ടാതെ നമ്മുടെ രക്ഷിതാക്കൾ ഓടുകയാണ്, കുട്ടികൾ ഓടുകയാണ്. ആ ഒഴുക്കിനെതിരെ കുറച്ചെങ്കിലും നിങ്ങൾ പിടിച്ചു നിന്നില്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പ്രയാസമാണ്. എൻ്റെ മക്കളോട് ഉപദേശിക്കാനുള്ളത് നിങ്ങൾ ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചു നീങ്ങും. നമ്മളെ രക്ഷിതാക്കളെ, നമ്മളെ ഉസ്താദന്മാരെ, നമ്മളെ അധ്യാപകരെ നമ്മൾ ബഹുമാനിച്ചു, പരസ്പരം വളരെ ബഹുമാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് അവരെ നമ്മൾ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിയാൽ തന്നാലെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളിൽ അറിവ് വരും. ആ അറിവ് നിങ്ങൾക്ക് നേടി ഇതിലും വലിയ സ്ഥാനങ്ങളിലൊക്കെ നീങ്ങി.